സാലിഹീങ്ങളായ സന്താനങ്ങൾ അവരെ ലഭിക്കുക എന്നത് മഹത്തരമായ നിഅമത്താണ്. എന്നാൽ ഈ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ നമ്മുടെ മക്കളുടെ കാര്യത്തിലുള്ള നമ്മുടെ ബാധ്യതകൾ നമ്മൾ നിറവേറ്റേണ്ടതുണ്ട്. മക്കളെ നല്ല രൂപത്തിൽ വളർത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞില്ലേ, കുല്ലുക്കും റാഇൻ, നിങ്ങളെല്ലാവരും ചില ആളുകളുടെ മേൽ ഉത്തരവാദിത്തമുള്ളവരാണ്, നിങ്ങൾക്ക് കീഴിൽ ചില ആളുകളുണ്ട്, അവരെ നയിക്കുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. വകുല്ലുക്കും മസ്ഊൽ, നിങ്ങൾ ഓരോരുത്തരും നാളെ അള്ളാഹുവിന്റെ മുൻപിൽ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. അവരെ കുറിച്ച്, നിങ്ങളുടെ കീഴിലുള്ളവരെ കുറിച്ച് അള്ളാഹു നിങ്ങളോട് ചോദ്യം ചെയ്യുന്നതാണ്. വറജുലു റാഇൻ അലാ അഹ്ലിഹ, ഒരു മനുഷ്യൻ തന്റെ വീട്ടിലുള്ളവരുടെ കാര്യത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. വൽമർഅതു റാഇയതുൻ അലാ ബൈതി സൗജിഹ, ഒരു സ്ത്രീ അവളുടെ ഭർത്താവിന്റെ വീട്ടിലുള്ളവരുടെ കാര്യത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അവൾ നാളെ പരലോകത്ത് അവളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയിട്ടുണ്ടോ എന്ന കാര്യത്തിനുള്ള മറുപടി നൽകേണ്ടി വരുന്നതാണ്. സഹോദരങ്ങളെ, വളരെ ഗൗരവപ്പെട്ട വാക്കാണത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരെ, മുസ്ലിമീങ്ങളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തങ്ങളെ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണമേ. വഅഹ്ലീകും നാറ, നിങ്ങളുടെ കുടുംബക്കാരെ നിങ്ങൾ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കാൻ ശ്രമിക്കണമേ. വഖൂദുഹ അന്നാസു വൽഹിജാറ, ആ നരകത്തിൽ നാളെ ഇന്ധനമായി കത്തിക്കപ്പെടാൻ ഇരിക്കുന്നത് മനുഷ്യരും അതുപോലെ തന്നെ കല്ലുകളുമാണ്. عليها ملائكه غلاظ شداد, ആ നരകത്തിനെ കാവൽക്കാരായി പരിക്കന്മാരായ കഠിനന്മാരായ ചില മലക്കുകൾ ഉണ്ടായിരിക്കും. لا يعصون الله ما امرهم ويفعلون ما يؤمرون, അല്ലാഹു കൽപ്പിച്ച ഒരു കൽപ്പനയും ധിക്കരിക്കാത്ത, അവൻ എന്താണോ കൽപ്പിച്ചത് അതുപോലെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, അവർ കാവൽ നിൽക്കുന്ന നരകം, ആ നരകത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കാത്തുരക്ഷിച്ചു കൊള്ളുക. സഹോദരങ്ങളെ, ചിന്തിക്കുന്നവർക്ക്, ജീവനുള്ള ഹൃദയമുള്ളവർക്ക്, ഈമാനുള്ളവർക്ക് മതിയായ താക്കീത് ഈ ആയത്തിലുണ്ട്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞില്ലേ, മാ മിൻ അബ്ദിൻ യസ്തറഈഹില്ലാഹു റഈയതൻ, ഏതൊരു മനുഷ്യനാകട്ടെ അയാൾക്ക് കീഴിൽ അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്ത കുറച്ച് ആളുകളുണ്ടെന്ന് വിചാരിക്കുക. ഭരണാധികാരിയാകട്ടെ, ഭർത്താവാകട്ടെ, ഭാര്യയാകട്ടെ, പിതാവാകട്ടെ, മാതാവാകട്ടെ, മക്കളാകട്ടെ, ആരാകട്ടെ, അവർക്ക് കീഴിൽ അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ള ചില ആളുകളുണ്ട് എന്ന് വിചാരിക്കുക. യമൂതു യൗമ യമൂതു വഹുവ ഗാഷു ലിറഇയതിഹി, അവൻ മരിച്ചു പോകുന്ന ദിവസം തൻ്റെ കീഴിലുള്ള ആളുകൾ, തൻ്റെ മക്കൾ, തൻ്റെ ഭാര്യ, തൻ്റെ കുടുംബം അവരെ വഞ്ചിച്ചുകൊണ്ടാണ് അവൻ മരിച്ചു പോകുന്നത് എങ്കിൽ, അവരോടുള്ള ബാധ്യതകൾ നിറവേറ്റാതെയാണ് അവൻ ഈ ദുനിയാവിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത് എങ്കിൽ, അവൻ ഖബറിടത്തിലേക്ക് വെക്കപ്പെടുന്ന സന്ദർഭത്തിൽ തൻ്റെ മക്കൾക്ക് അവൻ നൽകേണ്ടത് നൽകിയിട്ടില്ല എങ്കിൽ, അവരുടെ ദീൻ അത് ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ, അത് ഗൗരവമുള്ളതായി അവരെ പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ, അവരുടെ പരലോകത്തിൻ്റെ കാര്യം അവൻ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ, ഇല്ലാ ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അല്ലാഹു അവന് സ്വർഗം നിഷിദ്ധമാക്കാതിരിക്കുകയില്ല. ഗൗരവമുള്ളതാണ് കാര്യം. മക്കളെ നേർവഴിയിലേക്ക് നടത്താൻ പ്രധാനമായും രണ്ടു മാർഗങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരെ ഉപദേശിക്കുക എന്നതാണ്. അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നതാണ്. അവരെ പഠിപ്പിക്കുക എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഅഖൂബ്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമും യഅഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയും തൻ്റെ മക്കളോട് ഉപദേശിച്ച് നൽകിയ, അവർക്ക് വസിയ്യത്ത് നൽകിയ സന്ദർഭം എന്താണ് അവർ പറഞ്ഞ വസിയ്യത്ത്? നമ്മളിൽ പലരും വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞുകൊടുക്കും, സമ്പത്ത് കാത്തുരക്ഷിക്കേണ്ടതിനെക്കുറിച്ച് പറഞ്ഞുകൊടുക്കും. അതെല്ലാം നമ്മുടെ ഉപദേശങ്ങളായി നിരന്തരം നിരന്തരം അവസാനിക്കാതെ അവർ മറന്നുപോകാത്ത രൂപത്തിൽ, അവരുടെ തലയിൽ കയറുന്ന രൂപത്തിൽ നാം പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ ഇബ്രാഹീമും യഅഖൂബും തൻ്റെ മക്കളോട് പറഞ്ഞ വാക്കിതാൻ, യാ ബനിയ ഇന്നല്ലാഹസ്തഫ ലകുമുദ്ദീൻ, എൻ്റെ മക്കളെ, നിങ്ങൾക്കിതാ അള്ളാഹു തിരഞ്ഞെടുത്ത് നൽകിയ ഒരു മതമുണ്ട്, ഇസ്ലാമുണ്ട്, നിങ്ങൾ മുസ്ലിമീങ്ങളാണ്. അള്ളാഹു നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് നൽകിയ മതം, ആ മതത്തിലാണ് ഞാൻ നിങ്ങളെ വളർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാൻ പാടില്ല, നിങ്ങൾ ഇസ്ലാമിലായിട്ടല്ലാതെ മരിക്കാൻ പാടില്ല. ഇബ്രാഹീമിൻ്റെയും യഅഖൂബിൻ്റെയും ഉപദേശമാണിത്. സഹോദരങ്ങളെ, നമ്മുടെ മക്കൾക്ക് ഈ ആദർശം
നാം പകർന്നു നൽകിയിട്ടുണ്ടോ? ചോദിക്കേണ്ട ചോദ്യമാണിത്. ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ വിവരിക്കുന്ന സൂറത്തു ലുഖ്മാൻ, ലുഖ്മാനിന്റെ ചരിത്രം ആരംഭിച്ചത് അല്ലാഹു ഇപ്രകാരമാണ്. وَإِذْ قَالَ لُقْمَانُ لِابْنِهِ وَهُوَ يَعِظُهُ يَا بُنَيَّ لَا تُشْرِكْ بِاللَّهِ إِنَّ الشِّرْكَ لَظُلْمٌ عَظِيمٌ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനെ ഉപദേശിക്കുന്ന സന്ദർഭത്തിൽ ആദ്യമായി അദ്ദേഹത്തോട് പറയുന്നു, യാ ബുനയ്യ, പൊന്നുമകനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ ഒരിക്കലും അല്ലാഹുവിൽ പങ്കുചേർക്കരുത്. إِنَّ الشِّرْكَ لَظُلْمٌ عَظِيمٌ ഏറ്റവും ഗുരുതരമായ തിന്മ എന്ന് പറഞ്ഞാൽ ഷിർക്കാൻ അല്ലാഹുവിൽ പങ്കുചേർക്കലാണ്. ലുഖ്മാനിന്റെ ഉപദേശം ആരംഭിക്കുന്നത് അവിടെ നിന്നാണ്. സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ മക്കൾക്ക് ഈ ഉപദേശം നൽകിയിട്ടുണ്ടോ? അവരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? പല ആളുകളും അവരോട് ചോദിച്ചാൽ അവർ പറയും, അവൻ മദ്രസയിൽ പഠിക്കുന്നുണ്ട്, അവന് സ്കൂളിൽ ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറഞ്ഞു ഒരു സബ്ജക്റ്റ് തന്നെയുണ്ട്, പിന്നെ ഞാനെന്തിനു പറയണം, ഞാനെന്തിനു ഉപദേശിച്ചു കൊടുക്കണം? ഇതാ നബിമാരുടെ ചരിത്രം, ഇതാ നമ്മുടെ മുൻഗാമികളുടെ ചരിത്രം, ഇതാ മഹാന്മാരായ പിതാക്കന്മാരുടെ ചരിത്രം. അവർ തങ്ങളുടെ മക്കൾക്ക് നൽകിയ ആദ്യത്തെ ഉപദേശമാണിത്. യാ ബുനൈ ലാ തുശ്രിക് ബില്ലാ, പൊന്നുമകനെ, നീ ശിർക്ക് ചെയ്യാൻ പാടില്ല. ഇന്ന ശിർക്ക ലദുൽമുൻ അദീം, തീർച്ചയായും ശിർക്ക് ഏറ്റവും ഗുരുതരമായ പാപമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പേരമകനെ ആദ്യമായി കയ്യിൽ ലഭിക്കുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പേരമകന്റെ ചെവിയിൽ ആദ്യമായി കേൾപ്പിക്കുന്നത് തൗഹീദിന്റെ വചനങ്ങളാണ്, ഷഹാദത്ത് കലിമ ഉൾക്കൊള്ളുന്ന അദാനിന്റെ വാക്കുകളാണ്. നമ്മൾ ബാങ്കിൽ കേൾക്കുന്ന വാക്കുകൾ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, ബാങ്കിന്റെ വാക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പേരമകന്റെ ചെവിയിൽ കേൾപ്പിക്കുകയാണ്. അൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, നമ്മുടെ മക്കൾ അവർ ചെറിയ പ്രായം മുതൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് ആവർത്തിച്ചു കേട്ടുകൊണ്ടിരിക്കണം, അവരെ കൊണ്ടത് പറയിപ്പിച്ചുകൊണ്ടിരിക്കണം, അവരെ അല്ലാഹുവിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കണം. അവരുടെ ഹൃദയം ചെറിയ പ്രായത്തിൽ, ഏറ്റവും ചെറിയ പ്രായം മുതൽ അല്ലാഹുവിനെ കുറിച്ച് കേൾക്കുന്നവരായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കേൾക്കുന്നവരായി, സഹാബിമാരെ കുറിച്ച് കേൾക്കുന്നവരായി, ദീനിനെ കുറിച്ച് ഗൗരവമുള്ളവരായി അവർ വളർന്നു വരണം ചെറിയ പ്രായം മുതൽ.